Jangan tak mu. Betul. Ah, orang nanti kita melalui kami orang nanti. ഇന്ന് പുലർച്ചെ ഏകദേശം 5:40 ഇങ്ങനെയാണ് വടകര സെക്ടറിൽ ഒരു കോൾ വരുന്നത്. വടകര ആശ ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ട് ഒരു ടാങ്കർ ലോറി ഇടിച്ച് മറിഞ്ഞിരിക്കുകയാണെന്നും അതിൽ നിന്ന് പെട്രോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്നും പറഞ്ഞു. ഞങ്ങൾ ഉടനെ 3 യൂണിറ്റ് സ്റ്റേഷനിലുള്ള 3 യൂണിറ്റ് ഉടനെ തന്നെ ഇവിടത്തേക്ക് പുറപ്പെടുകയും ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ആണ് ഇത് വളരെ ഗുരുതരമായ രീതിയിൽ പൊട്ടൽ ബാധിച്ചിട്ടുണ്ടെന്നും പെട്രോള് വളരെ ശക്തമായിട്ട് പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ ഞങ്ങൾ ഫോം ഉപയോഗിച്ചിട്ട് ഈ പെട്രോള് അടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ഒരു വിധത്തിൽ നടക്കാത്ത വിധത്തിൽ വലിയ പൊട്ടലായിരുന്നു ക്യാബിൻ ഇതിനുണ്ടായിരുന്നത്. ഉടനെ ഞങ്ങൾ വെള്ളം ഉപയോഗിച്ചും ഫോം ഉപയോഗിച്ചും പരമാവധി അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുകി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പെട്രോളിനെ ഞങ്ങൾ തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടി ഫോം ഉപയോഗിച്ച് കംപ്ലീറ്റ് അതിനെ മൂടി മാറ്റുമായിരുന്നു. തുടർന്ന് ഞങ്ങൾ ഉടനെ തന്നെ ഈ സ്പോട്ടിലെത്തിയ ഉടനെ തന്നെ ഞങ്ങൾ പേരാമ്പ്ര, നാദാപുരം, കൊയിലാണ്ടി സെഷനുകളിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അവിടെ നിന്നും 2 യൂണിറ്റുകൾ വീതം ഇവിടെ എത്തി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഞങ്ങൾ ക്രെയിൻ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പം റോഡിനെ പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഇപ്പം വീണ് കിടക്കുന്നത്. അതുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഇതിനെ മാറ്റിയതിന് ശേഷം മാത്രമേ പിന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ക്രെയിൻ ഉപയോഗിച്ച് ഇതിൽ അവശേഷിക്കുന്ന പെട്രോളുണ്ട്. അപ്പം ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഉയർത്തുന്ന അവസരത്തിൽ ചിലപ്പം എന്തൊക്കെ തീ സാധ്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഇത് ഇവിടെ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ മൂന്ന് ക്യാബിലായിട്ട് 4000 വീതം മൊത്തം 12000 ലിറ്റർ പെട്രോളാണ് ഇതിലുള്ളത്. ഇത് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുമായിരുന്നു വണ്ടി. ഇവിടെയുള്ള സൈഡിലായിട്ട് ഒരു റോഡ് ലോഡർ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പിറകിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇവിടെ റോഡിന് കൂറുകയെ മറിയായിരുന്നു. പിന്നെ ഡ്രൈവർ ഓടിച്ച ഡ്രൈവർക്ക് പരിക്കേറ്റ് അയാളെ ആശാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതൊരു ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പെട്രോള് മറ്റേ ഡീസല് മണ്ണെണ്ണ പോലെയല്ല. പെട്രോൾ എന്ന് വെച്ചാൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും തീ കത്തുന്നൊരു വളരെ അപകടകാരിയായ ഏകദേശം ഗ്യാസിനെ പോലെ തന്നെ LPGയെ പോലെ തന്നെ അപകടകാരിയായ ഒരു ദ്രാവകമാണ് പെട്രോള്. അതുകൊണ്ട് തന്നെ LPG ഒക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുന്ന അതേ ശ്രദ്ധ തന്നെ ഈ പെട്രോൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലും ഉണ്ടായിരിക്കേണ്ടതാണ്.